യുഡിഎഫിന്റെ ഉറച്ച സീറ്റായി കരുതുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ എൽഡിഎഫ് വലിയ മുന്നേറ്റം നടത്തുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വയനാട് ഉൾപ്പെടെ ഒരിടത്തും സിപിഐ പൊതുസമ്മതരെ സ്ഥാനാർത്ഥിയാക്കില്ലെന്നും പാർട്ടിയുമായി ബന്ധമുള്ളവരാകും മത്സരിക്കുകയെന്നും കാനം മനോരമ ന്യൂസിനോട് പറഞ്ഞു. എൽഡിഎഫിൽ സിപിഐ മത്സരിക്കുന്ന 4 സീറ്റുകളിൽ ഒന്നാണ് വയനാട്. 2009 രൂപീകരിച്ച വയനാട് മണ്ഡലത്തിൽ നിന്നും 2 വട്ടവും എം എ ഷാനവാസ് ആണ് ലോക്സഭയിലെത്തിയത്. 2014 പക്ഷേ ഭൂരിപക്ഷം 20,000 കുറഞ്ഞു. വീരേന്ദ്രകുമാറും കൂട്ടരും എൽഡിഎഫിലെത്തിയതും സി കെ ജാനുവിന്റെ പിന്തുണയും അനുകൂല ഘടകമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇല്ല, അതെല്ലാം എൽഡിഎഫിന് കിട്ടുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും പിന്തുണ എൽഡിഎഫിന് ഗുണകരമാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 2014 മത്സരിച്ച സത്യൻ മകേരി, സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ പി പി സുനീർ എന്നിവരുടെ പേരുകളാണ് നിലവിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ. സി കെ ജാനുവിനെ എൽഡിഎഫിലേക്ക് അടുപ്പിക്കുന്നതിൽ മുൻകൈയെടുത്തത് കാനം രാജേന്ദ്രനായിരുന്നു. ജാനുവിനെ സിപിഐ ടിക്കറ്റിൽ മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹവും ഉയർന്നിരുന്നു. എന്നാൽ പാർട്ടിയുമായി ബന്ധമുള്ളയാൾ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് കാനം പറഞ്ഞു. അങ്ങനെ ഒരു സ്വതന്ത്ര സ്വഭാവം ഇല്ല. പാർട്ടിയുമായി ബന്ധമുള്ള ആളുകൾ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിർത്തുകയുള്ളൂ. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുന്നവരെ നിർത്തുകയുള്ളൂ. വയനാട്ടിൽ കുർവാ ദ്വീപിലേക്കുള്ള പ്രവേശന വിഷയത്തിൽ ഉൾപ്പെടെ സിപിഎം സിപിഐ ഭിന്നത രൂക്ഷമായിരുന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. കെ എം ബിജു, മനോരമ ന്യൂസ്, വയനാട്.